Hi friends, welcome to Jastonse PSC. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് കാലണ്ടറിന്റെ രണ്ട് പാർട്ട് നമ്മൾ പഠിച്ചുല്ലേ. കാലണ്ടറിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, സെക്കൻഡ് ടൈപ്പ്, തേർഡ് ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ നോക്കി. ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞാൽ അത് വച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഏത് ദിവസമാണെന്ന് ചോദിക്കുന്നത് ഒരു മെത്തേഡ്. ഇനി അത് ഫോർവേഡ് അല്ലാതെ ബാക്കിലോട്ടുള്ളൊരു ഡേറ്റ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് മനസ്സിലായി. ദെൻ നമ്മൾ എന്താ പറഞ്ഞത്, ഇനി നമ്മൾ അവസാനം കഴിഞ്ഞ വീഡിയോയിൽ അവസാനം ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു. ആ എന്തായിരുന്നു അത്, ഇന്നൊരു ദിവസം, ഇന്നിപ്പോൾ തിങ്കളാണ് എന്നുണ്ടെങ്കിൽ ഒരു 70 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ദിവസം, 70-ാമത്തെ ദിവസം എന്ത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ ബാക്കി എന്ന രീതിയിലാണ് ഈ ക്ലാസ്, കാരണം അത് മനസ്സിലായാലേ നമ്മൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ ഒറ്റ ദിവസങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് ഇവിടെയും നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോർത്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക എന്ന് ചോദിച്ചാൽ, നമ്മൾ ജസ്റ്റ് ഏതാണ് ഡേ, ഇപ്പം ഏത് ഡേ എന്നുള്ള ആ ഒരു ക്ലൂ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പം ഞാൻ ജനിച്ചത് എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണെന്ന് പറയും, ഞാൻ ആ ദിവസം ഏതാണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയണം അല്ലേ കറക്റ്റ് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1995 January 5 എന്നൊക്കെ പറഞ്ഞൊരു ഡേറ്റ് പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഇത് ഏത് ദിവസമാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കുറച്ച് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ആദ്യം നമ്മൾ അറിയേണ്ടത്, നമ്മളുടെ എല്ലാം ഫുൾ ക്ലിയറായി കൊണ്ടുപോകണമല്ലോ അല്ലേ. അപ്പോൾ ഈ നൂറ്റാണ്ടുകൾ നമ്മൾ ഈ ഒറ്റ ദിവസം കാണാനായിട്ട് പഠിച്ചുല്ലേ, ഈ ഒറ്റ ദിവസം ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒറ്റ ദിവസത്തിൻ്റെ ബേസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറ്റ ദിവസം കാണാനായിട്ട് നമ്മൾക്കറിയാം 365 ദിവസമാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ട്, അതേപോലെ സാധാരണ വർഷത്തിൽ അല്ലെങ്കിൽ അധിവർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് നമ്മൾ കാണാൻ പഠിച്ചു. പക്ഷേ ഇത് നൂറ്റാണ്ടുകളുടെ കേസാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ ടൈമിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ പറഞ്ഞിരുന്നു നൂറ്റാണ്ട് ഒറ്റ ദിവസമാണ് ആവണം എന്നുണ്ടെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നല്ലേ. പക്ഷേ അങ്ങനെയല്ലാതെ ഇപ്പം 100 വർഷത്തിൽ, ഇപ്പം വർഷം എന്ന് പറയുന്നത് ഇപ്പം 100 വർഷമാണെന്ന് വിചാരിക്കൂ. ആദ്യത്തെ ഒരു 100 വർഷം, ദെൻ സെക്കൻഡ് 200 വർഷത്തിൽ എത്ര ഒറ്റ വർഷങ്ങളുണ്ട്, ഒറ്റ ദിവസങ്ങളുണ്ട്. 300 വർഷത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്, 400 വർഷത്തിൽ എത്ര ഒറ്റ ദിവസമുണ്ട്. അപ്പം അതെല്ലാം നമ്മൾക്ക് അറിയണം അല്ലേ. ഇനി 700 എത്രയാണ്, 800 എത്രയാണ്, 900 എത്രയാണ്, ഇതെല്ലാം നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. 100 വർഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെയാണുള്ളത്, ആദ്യത്തെ 1 മുതൽ 100 വരെ അല്ലേ, 1 മുതൽ 100 വരെ. അപ്പം ഇത് നമ്മൾ എന്ത്, 100 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 100 വർഷത്തിൽ. ഓക്കെ, അപ്പം നമ്മൾക്ക് ആ 100 വർഷത്തിൽ എത്ര അധിവർഷമുണ്ട് എന്ന് കാണാനായിട്ട് 4 കൊണ്ട് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര അധിവർഷമുണ്ട് അവിടെ, അവിടെ 25 അധിവർഷം ഉണ്ട്. പക്ഷേ ഈ 25 എന്ന് പറയുന്നത് ഈ 100 കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ, 1 മുതൽ 100 വരെ. അപ്പം 100 കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 100 എന്നത് നൂറ്റാണ്ടാണ്, അത് അധിവർഷം ആവണമെന്നുണ്ടെങ്കിൽ 400 കൊണ്ട് ഡിവിഷൻ പോസിബിൾ ആവണം. സോ ഇത് പോസിബിൾ അല്ല. സോ ഈ 25 എന്ന് പറയുന്നത് ഫുള്ള് 25 അപ്പം എന്താണ് അധിവർഷമല്ല, ഈ 100 അധിവർഷം അല്ലാത്തത് കൊണ്ട് 100 വർഷത്തിൽ എത്ര അധിവർഷമുണ്ട്, അധിവർഷം 25 നിന്ന് ഒന്ന് കുറയ്ക്കണം, ഈ 100 കൂടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 അധിവർഷമാണ് ഉള്ളത് 100 വർഷത്തിൽ. എങ്കിൽ 100-ൽ ബാക്കി എത്രയാണുള്ളത്, സാധാരണ വർഷം അപ്പം എത്ര ഉണ്ട്, സാധാരണ വർഷം 100-ൽ 24 അധിവർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര സാധാരണ വർഷം ഉണ്ടാവുക, 76 സാധാരണ വർഷമാണ് ഉള്ളത്. ഓക്കെ, എങ്കിൽ നമ്മളിനി നോക്കാം, നമ്മൾക്കറിയാം സാധാരണ വർഷത്തിൽ എത്ര ഒറ്റ വർഷം ഒറ്റ ദിവസമുണ്ട്, അധിവർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്നല്ലേ. അപ്പം ടോട്ടൽ ദിവസങ്ങൾ നമ്മൾക്കറിയാം, 24-ൽ എത്ര അധിവർഷമുണ്ട്, 24 അധിവർഷത്തിൽ എത്ര ദിവസങ്ങൾ, അതിൽ ഒറ്റ ദിവസം എന്ന് പറയുമ്പോൾ 2 ഒറ്റ ദിവസമാണ് ഒരു അധിവർഷത്തിലുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 76 എന്ന് പറയുമ്പോൾ സാധാരണ വർഷമാണ്, അതിൽ എത്ര ഒറ്റ, സാധാരണ വർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടാവുക, ഒരു ദിവസം അല്ലേ. അപ്പോൾ 76 1 കൊണ്ടും ഇൻഡു ചെയ്യുക.
അപ്പോൾ എത്ര വരിക? 24 ഇൻറ്റു 2 എത്ര വരിക? 48 വരും. പ്ലസ് 76 ഇൻറ്റു 1 76 വരും. അപ്പോൾ എത്ര? 8 6 14 12 124 വരും. അല്ലേ? 124 ദിവസങ്ങളാണ് ഈ ഒറ്റ ദിവസങ്ങളായിട്ട് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് 124 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്മൾക്ക് ആൻസർ വരിക? 124 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 7 ഒരു പ്രാവശ്യം പോകും അല്ലേ. പിന്നെ 54 എത്രയാണ് പോവുക? 9 7 7 49. ബാക്കി എത്രയാണ് വരുന്നത്? 54 5 ഒറ്റ ദിവസം വരുന്നുണ്ട് അല്ലേ, 5 ശിഷ്ടം വരുന്നത്. അപ്പോൾ ആ 5 ഒറ്റ ദിവസങ്ങളാണ് 100 വർഷത്തിൽ ഉള്ളത്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 5 ഒറ്റ ദിവസം. അപ്പം ഇതേപോലെ നമ്മൾക്ക് വേറെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം, 200-ൻ്റെയും എല്ലാം. അപ്പം 100 വർഷത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 100 എത്ര അധിവർഷം ഉണ്ടെന്ന് നോക്കുന്നു. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 25 കിട്ടും. പക്ഷെ 100 കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണത്. അതുകൊണ്ട് 100 എന്ന് പറയുന്ന നൂറ്റാണ്ട് അതിന് 400 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമാണ് അത് എന്താവുള്ളൂ, അധിവർഷം ആവുള്ളൂ. അത് ഡിവിഷൻ പോസിബിൾ അല്ല. സോ 25 24 അധിവർഷമേ ഉള്ളൂ. അപ്പോൾ സാധാരണ വർഷം ബാക്കി 100 വർഷത്തിൽ ബാക്കിയുള്ളത് എത്ര? 76 വർഷവും സാധാരണ വർഷമാണ്. അപ്പോൾ ഓരോ വർഷത്തിലും ഒറ്റ ദിവസങ്ങൾ നമ്മൾക്കറിയാം. 365 ഇത് സാധാരണ വർഷം എന്ന് പറയുമ്പോൾ സാധാരണ വർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ട്? ഓരോ ഒറ്റ ദിവസം ഉണ്ട് അല്ലേ. ആ ഒറ്റ ദിവസം ഇവിടെ ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 76 ഒറ്റ ദിവസങ്ങൾ വരുന്നുണ്ട് സാധാരണ വർഷത്തിൽ. അധിവർഷം എന്ന് പറയുന്ന ആ 100 വർഷത്തിൽ എത്ര അധിവർഷമുണ്ട്? 24 അധിവർഷമുണ്ട്. അപ്പോൾ ആ 24 ഓരോ അധിവർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉള്ളത്? 2 ഒറ്റ ദിവസം ഉള്ളത്. അപ്പോൾ 24 അധിവർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടാവും? ഇൻഡ്യൂ 2 ചെയ്ത് കഴിഞ്ഞാൽ 48 ഒറ്റ ദിവസമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 124 ദിവസങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നും വീണ്ടും നമ്മൾക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനമുള്ള ഒറ്റ ദിവസം എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 100 വർഷത്തിൽ എത്ര ഒറ്റ ദിവസമുണ്ട്? 5 ഒറ്റ ദിവസങ്ങൾ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾക്ക് ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. 5 3 1 0 ഓക്കെ, എത്രയാണ് ഓരോ വർഷത്തിലും? 100 വർഷത്തിൽ 5 ഒറ്റ ദിവസം ഉണ്ടാവും, 200 വർഷത്തിൽ 3 ഒറ്റ ദിവസം ഉണ്ടാവും, 300 വർഷത്തിൽ 1 ഒറ്റ ദിവസം ഉണ്ടാവും, 400 വർഷത്തിൽ 0 ഒറ്റ ദിവസം. കാരണം എന്താ? 400 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം 400 കൂടെ അതിലെന്താണ് അധിവർഷമായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? 400 0 ആയിരിക്കും. ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി? ഇപ്പം 5 നമ്മൾ ചെയ്തില്ലേ, അതേപോലെ ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ 200 നിങ്ങൾക്ക് ഇതേപോലെ ഒറ്റ ദിവസം 3 വരും, 300 1 വരും, അപ്പോൾ 400 0 വരും. ഇത് നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കിയില്ലേ? അപ്പോൾ ഇത് 100 5 200 3 ദെൻ 300 1 400 0 എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കിനി അടുത്തതെല്ലാം നോക്കാം. അടുത്ത് നോക്കിക്കേ. അപ്പോൾ 700 എത്ര ഒറ്റ ദിവസം ഉണ്ടാവും? 700 ഏതൊക്കെ കൂടെ കൂട്ടുന്നതാണ്? 400 കൂടെ കൂട്ടുക കേട്ടോ, ഏത് കിട്ടുന്ന സംഖ്യയെയും. 400 കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 400 എത്രയാണ് ഉണ്ടാവുക? 400 0 സീറോയും 300 സീറോയും 1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 700 എത്രയാണ്? ഒരൊറ്റ ദിവസം. കാരണം 400 പ്ലസ് 300 അല്ലേ 700. അപ്പോൾ 400 0 300 വാല്യൂ 1. സോ 700 എത്ര ഒറ്റ ദിവസം ഉണ്ടാവും? ഒരൊറ്റ ദിവസം. അപ്പോൾ 800 എത്ര ഒറ്റ ദിവസം ഉണ്ടാവും? 800 എന്ന് പറയുന്നത് 400 ആണ്. 0 0 0 വരും. 900 എത്ര ഒറ്റ ദിവസം ഉണ്ടാവും? 800 0 ആണെന്നുണ്ടെങ്കിൽ 900 എന്താണ്? 100 ബാക്കി 100 അല്ലേ. 400 + 400 + 100 ആണ് 900 എന്ന് പറയുന്നത്. അപ്പോൾ 100 എത്രയാണ്? 5 ഒറ്റ ദിവസങ്ങൾ. ഇതേപോലെ 600 എത്ര ഒറ്റ ദിവസം ഉണ്ടാവും? അപ്പോൾ 400 + 200 ആണ്. അപ്പോൾ 0 + 3 600 3 ഒറ്റ ദിവസങ്ങൾ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ 400 0 ഒറ്റ ദിവസങ്ങളല്ലേ ഉള്ളതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നൂറ്റാണ്ടിൻ്റെ വരുന്നതിലെല്ലാം 0 ഒറ്റ ദിവസങ്ങളായിരിക്കും. അത് ജസ്റ്റ് നോക്കിക്കോളൂ. 800 1200 1600 ദെൻ 2000 ഇതിലെല്ലാം എന്താണ്? 0 ഒറ്റ ദിവസങ്ങളാണ് ഉണ്ടായിരിക്കുക. കാരണം 400 മൾട്ടിപ്ലസ് അല്ലേ അതെല്ലാം. അതെല്ലാം നൂറ്റാണ്ട് നമ്മൾക്ക് 400 കൊണ്ട് ഡിവിഷൻ പോസിബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒറ്റ ദിവസങ്ങൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ആദ്യത്തെ ഈ 4 കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾക്ക് കിട്ടിയിരിക്കും. 100 5 200 3 300 1 പിന്നെന്താണ്? 400 0 ഒറ്റ ദിവസങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇത് മനസ്സിലായില്ലേ? ഇനി നമ്മൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വേറെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്.
ഓക്കെ. ഇതെന്താ പറയുന്നത്? നമ്മളുടെ ഒറ്റ ദിവസങ്ങൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ദിവസവും ഏതാണ് എന്നുള്ളത് ഇത് കറക്റ്റായി മനസ്സിലാക്കി വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കാരണം ഇപ്പം നമ്മൾക്കറിയാം നമ്മളുടെ ക്വസ്റ്റ്യനിൽ അല്ലാതെ നമ്മൾക്ക് എങ്ങനെയാണ് തരിക. നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും ആദ്യത്തെ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾക്കൊരു ഡേ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ മൺഡേ ആണെങ്കിൽ മൺഡേ ഇന്ന ഡേ എന്ന് തന്നിട്ടുണ്ടാവും. അത് ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറെ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒറ്റ ദിവസമൊക്കെ നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒറ്റ ദിവസങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുകയാണ് ചെയ്യുക അല്ലേ. അത് ഇങ്ങനെ ഒരു ഡേറ്റ് ഡേ തരുന്ന ടൈമിൽ, ഇങ്ങനെ ഒരു ഡേ തരാതെ നമ്മൾക്ക് കണ്ടുപിടിക്കണ്ടേ, ആ ടൈമിലും നമ്മൾ ഒറ്റ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ആ ഒറ്റ ദിവസങ്ങൾ ഏത് ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഒറ്റ ദിവസങ്ങൾക്കും എന്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ ഡേ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കറിയാമല്ലേ ഒറ്റ ദിവസം കാണുമ്പോൾ എങ്ങനെയാണ്, 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗേഴ്സ് ഏതൊക്കെയായിരിക്കും, 0 മുതൽ 6 വരെയായിരിക്കും. 7 ഒരിക്കലും വരില്ലല്ലോ അല്ലേ. അപ്പോൾ 7 ആഴ്ചകൾക്കും നമ്മൾക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റും, 0 മുതൽ 6 വരെ നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 0 കിട്ടുന്നതിന് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാലണ്ടർ വൈസ് ആയിട്ട് തന്നെ കാലണ്ടറിൽ ആദ്യത്തെ ഡേ ഏതാണ് ഞായർ തന്നെയാണ് അല്ലേ, അതേ ബേസിൽ നമ്മൾക്ക് 0 മുതൽ ഓരോ ഒറ്റ ദിവസങ്ങൾക്കും നമ്മളുടെ ദിവസം കൊടുക്കാം. അപ്പം 0 ഞായർ, 1 ബാലൻസിങ് ഫിഗർ, ഒറ്റ ദിവസം 1 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, തിങ്കൾ. 2 വന്നു കഴിഞ്ഞാൽ ചൊവ്വ. 3 വന്നാൽ ബുധൻ. 4 വന്നാൽ വ്യാഴം. 5 വന്നാൽ വെള്ളി. 6 വന്നാൽ ശനി. ഇത്രയും കിട്ടില്ലേ. എങ്കിൽ ഇനി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഒരു PSC വേണേലും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് ഒറ്റ ദിവസങ്ങൾ, നൂറ്റാണ്ടുകളിലെ ഒറ്റ ദിവസങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. 100, 200, 300, 400 ഈ 4 എണ്ണത്തിൻ്റെയും നമ്മൾ ഒറ്റ ദിവസങ്ങൾ പഠിച്ചു. ആ ഒറ്റ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒറ്റ ദിവസങ്ങൾ എന്തായിരുന്നു, 100 × 5, 200 × 3, 300 × 1, 400 × 0 ഒറ്റ ദിവസങ്ങൾ അല്ലേ. അപ്പം ഇതെല്ലാം ഈ 100 അല്ല, ഇതെന്താണ് ആദ്യത്തെ നൂറ്റാണ്ട് അല്ലേ, 1 നൂറ്റാണ്ട്, ഇത് 2 നൂറ്റാണ്ട്, 3 നൂറ്റാണ്ട്, 4 നൂറ്റാണ്ട് എന്നൊക്കെ വരിക. അപ്പം നമ്മൾക്കറിയാം നൂറ്റാണ്ടുകൾ അവസാനിക്കുന്നത് തുടങ്ങുന്നത് എന്നാണെന്നൊക്കെ അല്ലേ. നൂറ്റാണ്ട് അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നൂറ്റാണ്ട് 100 അവസാനിച്ചു. പിന്നെ 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ് അല്ലേ. അപ്പം നമ്മൾ അത് നോക്കണം. അപ്പം നൂറ്റാണ്ട് അവസാനിക്കുന്നത് 100 എന്നുള്ളതല്ലേ. അപ്പം അതിൻ്റെ ഒറ്റ ദിവസം ഏതാണ്, നമ്മൾക്ക് 100 ഒറ്റ ദിവസം 5 കിട്ടി, അത് ഏത് ദിവസമാണ്, വെള്ളിയിലാണ് അവസാനിക്കുന്നത്. 3 ബുധനിലാണ് അവസാനിക്കുന്നത്. 1 തിങ്കളിലാണ് അവസാനിക്കുന്നത്. 0 ഞായറിലാണ് അവസാനിക്കുന്നത്. അപ്പം നൂറ്റാണ്ടുകൾ അവസാനിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്, ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി. ഇത് ഓപ്ഷൻസ് തന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇത് 3 ഉണ്ടാവും. ഇനി ചിലപ്പോൾ ചൊവ്വയും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ അവസാനിക്കുന്ന ഏത്, ചിലപ്പോൾ നമ്മൾക്ക് ഓഡ് വൺ ഔട്ട് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പം ഇതെന്താണ്, തിങ്കൾ, ചൊവ്വ, ബുധൻ, വെള്ളി എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചൊവ്വയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, നൂറ്റാണ്ടുകൾ അവസാനിക്കാത്ത ദിവസമാണ് ചൊവ്വ. ഓക്കെ, എങ്കിൽ ഇത് അവസാനിക്കുന്ന ദിവസം, എങ്കിൽ ആരംഭിക്കുന്ന ദിവസം ഏതൊക്കെയായിരിക്കും. ഞായറിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ തുടക്കം ഏതായിരിക്കും, തിങ്കളായിരിക്കും അല്ലേ. തിങ്കളിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ തുടക്കം ചൊവ്വയിലായിരിക്കും. ബുധനിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ തുടക്കം വ്യാഴം. വെള്ളിയിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ തുടക്കം ശനി. ദെൻ അപ്പം നോക്കിക്കേ, 1, 2, 3, 4 ഏതൊക്കെ ദിവസമാണ് അവസാനിക്കുന്നത്, തിങ്കളുണ്ട്, ചൊവ്വയുണ്ട്, വ്യാഴമുണ്ട്, ശനിയുണ്ട്. അപ്പം നൂറ്റാണ്ടുകൾ ആരംഭിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തിങ്കളിൽ 2 മാർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, നൂറ്റാണ്ടുകൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായിട്ടുള്ള ഒരു ദിവസം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അത് തിങ്കളാണ്. മനസ്സിലായോ, കാര്യം മനസ്സിലായോ, ഇത്രയും മനസ്സിലായില്ലേ. ഇനി ഇത്രയും മനസ്സിലായാൽ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പോവാം. അപ്പം ഇത് നന്നായി മനസ്സിലാക്കി വയ്ക്കുക, ഈ കാര്യങ്ങൾ ഇത് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളുടെ കറക്റ്റ് നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കാണുക എല്ലാ വർഷത്തിൻ്റെ ഒരുപോലെ കാണുന്നത് പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്, 1990 May 3 ഏത് ദിവസമാണ് എന്ന് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന് നമ്മൾ എന്താ ചെയ്യുക, ഇതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ 1990 അല്ലേ, 90 May, അതിപ്പോൾ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇയറാണ്. അപ്പം നമ്മൾ അതിന് തൊട്ട് മുമ്പ് പൂർത്തിയായിട്ടുള്ളൊരു വർഷം ഏതാണ്, പൂർത്തിയായ വർഷം ഏതാണ് ഇതിന് തൊട്ട് മുമ്പുള്ള വർഷം, അതെടുക്കുന്നു. 1989 ഓക്കെ.
പൂർത്തിയായ വർഷം ഏതാണ്? 1989. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 1989 നമ്മൾക്കറിയാം നൂറ്റാണ്ടിൽ അവസാനത്തെ നൂറ്റാണ്ട് ഏതാണ്. നമ്മൾ 2001 വേഗം ലെസ് ചെയ്യാം എന്ന് വിചാരിക്കരുത്, ആഡ് ചെയ്തിട്ട് തന്നെ വരണം കേട്ടോ, ആഡ് ചെയ്തിട്ട് തന്നെ വരണം. അപ്പം നമ്മൾക്ക് 1600 നമ്മൾക്ക് എന്ത് ചെയ്യാം? ആദ്യം എഴുതാം അല്ലേ. 1600 ഇപ്പം ഇതിലുള്ളതിൽ ഏറ്റവും വലിയ നൂറ്റാണ്ട്. 1600 കൂടെ എന്ത് കൂടെ കൂട്ടണം? 1900 വരണം നിന്നുണ്ടെങ്കിൽ 300 കൂട്ടിയാൽ 900 ആയി അല്ലേ, 1900 ആയി. പിന്നൊരു 89 കൂടെ കൂട്ടാം. ഓക്കെ, അതും കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ 1990 മെയ് 3 വരെ ഉണ്ട് അല്ലേ. അപ്പം അതും കൂടെ അങ്ങ് കൂട്ടണം. എവിടെ മുതൽ? 1990 കേട്ടോ, ഇത് 90 ജാനുവരി 1 മുതൽ ഏത് വരെയാണ്? മെയ് 3 വരെ. ഓക്കെ, അതുവരെയുള്ള ഒറ്റ ദിവസങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടണം. ഇത് കൂട്ടിയിട്ട് കിട്ടുന്ന ഒറ്റ ദിവസത്തിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിലുണ്ട് അല്ലേ, അതായിരിക്കും. അപ്പം നമ്മൾക്ക് ഇതിലെ ഒറ്റ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. 1600 ഒറ്റ ദിവസം 400 മൾട്ടിപ്പിൾ ആണ്, നൂറ്റാണ്ടാണ്, അതുകൊണ്ട് തന്നെ 400 ഡിവിഷൻ പോസിബിൾ ആണ്. സോ ഇതിൻ്റെ ഒറ്റ ദിവസം 0. 300 ഒറ്റ ദിവസം നമ്മൾ പഠിച്ചു 500, പിന്നെന്താ 100 500, 200 3, 300 1 അല്ലേ പഠിച്ചു. ഒരു ഒറ്റ ദിവസമാണ് 300. ദെൻ 89 ഒറ്റ ദിവസം കാണണം. 89 ഒറ്റ ദിവസം കാണാനായിട്ട് ഞാൻ നൂറ്റാണ്ടിൻ്റെ ഒറ്റ ദിവസം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മൾക്ക് 89 ഒറ്റ ദിവസം കാണാം. അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ഇവിടെ കാണാം. 89 എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്കറിയാം ഒറ്റ ദിവസം കാണാനായിട്ട് സാധാരണ വർഷവും അതിവർഷവും വെവ്വേറെ തിരിക്കണം. അപ്പോൾ 89 വർഷങ്ങളല്ലേ ഇത്, നമ്മൾ 100 വർഷങ്ങളിൽ എന്ന പോലെ 89 വർഷങ്ങളിൽ എത്ര അതിവർഷം ഉണ്ടെന്ന് കാണാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 22 4 88 അല്ലേ. അപ്പോൾ 22 അതിവർഷമുണ്ട്. ഓക്കെ, 22 അതിവർഷമുണ്ട് 89. അപ്പം 89 ബാക്കി എത്ര സാധാരണ വർഷമുണ്ട്? 22 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 67 സാധാരണ വർഷവും ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിവർഷത്തിന് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 2 ചെയ്യണം, സാധാരണ വർഷത്തിന് ഇൻറ്റു 1 ചെയ്യണം. അപ്പം 22 × 2 ചെയ്താൽ 44, 67 × 1 ചെയ്ത് കഴിഞ്ഞാൽ 67. അപ്പം എത്രയാ? 7 × 4 = 11, 6 × 4 = 10, 11 = 111 ദിവസങ്ങൾ വരും. അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒറ്റ ദിവസം കാൽക്കുലേറ്റ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗർ എത്ര എന്നുള്ളത്. 7 × 7 = 41, 5 × 7 = 35. അപ്പോൾ ഇവിടെ എത്ര ഒറ്റ ദിവസം ഉണ്ട്? 6 ഒറ്റ ദിവസങ്ങളാണ് ഉള്ളത് അല്ലേ. 41 × 35 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6. അപ്പോൾ 6 ഒറ്റ ദിവസങ്ങൾ ഏതിൽ വന്നു? 89 വന്നു. ഓക്കെ, കിട്ടിയില്ലേ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കിട്ടിയില്ല. നമ്മൾ 100 വർഷത്തിൽ എത്ര എന്നുള്ളത് കണ്ടില്ലേ, അതുപോലെ 89 വർഷത്തിൽ എത്ര എന്നുള്ളത് കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ജാനുവരി 1 മുതൽ മെയ് 3 വരെ എത്ര ഒറ്റ ദിവസം ഉണ്ട് എന്നുള്ളതാണ്. ജാനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ നമ്മൾക്ക് വേഗം കാണാം, അതിൻ്റെ ഒന്നും 31 ഡേയ്സ് ഒന്നും എടുക്കണ്ട. ജാനുവരിയിൽ 31 ദിവസം ഉണ്ട്, അതിന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവിടെ എത്ര ഒറ്റ ദിവസം ഉണ്ട്? അവിടെ 3 ഒറ്റ ദിവസം ഉണ്ട് അല്ലേ ജാനുവരിയിൽ. പിന്നെ ഫെബ്രുവരിയിൽ, ഫെബ്രുവരിയിൽ എത്ര ഒറ്റ ദിവസം ഉണ്ട്? 1990 എന്ന് പറയുന്നത് എന്താണ്? സാധാരണ വർഷമാണ് അല്ലേ, അതിവർഷമല്ലല്ലോ, സാധാരണ വർഷമാണ്. കാരണം 4 കൊണ്ട് ഡിവിഷൻ പോസിബിൾ ആണ് 1990 അല്ല. സോ ഇത് സാധാരണ വർഷമാണ്, ഫെബ്രുവരിയിൽ 0 എന്താണ് ഒറ്റ ദിവസങ്ങളാണ് ഉള്ളത്. അപ്പോൾ മാർച്ചിൽ എത്രയാണ്? മാർച്ച് 31, അതുകൊണ്ട് 3 ഒറ്റ ദിവസം ഉണ്ട്. ഏപ്രിൽ 30, 2 ഒറ്റ ദിവസം. പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ്, മെയ്യിൽ ഇവിടെ എത്ര ദിവസങ്ങളാണ് ഇവിടെ പറയുന്നത്? മെയ്യ് 3 വരെ അല്ലേ, അത് 3 എടുക്കുക, നമ്മൾ 3 എടുക്കണം. ഓക്കെ, അപ്പം ഇത് 3 കൂടെ ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങ് കൂട്ടുക. ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടിക്കേ, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 6, 7, 7, 3, 10, 13, 13, 15, 18 ആണ് നമ്മളുടെ ദിവസങ്ങൾ. ഇതിനെ നമ്മൾക്ക് വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര ബാലൻസ് വരുന്നുണ്ടെന്ന് നോക്കണം. 7 × 7 = 14 അല്ലേ, ബാക്കി 4 ബാലൻസിങ് ഫിഗർ. നമ്മളുടെ ബാലൻസിങ് ഫിഗർ എത്രയാണ് വരുന്നത്? 4 അല്ലേ. അപ്പം 4 ഒറ്റ ദിവസം നമ്മൾ കാണണം. 4 ഒറ്റ ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. 0 എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ മൺഡേ, ദെൻ 2 ട്യൂസ്ഡേ, 3 വെനസ്ഡേ,
Then for Thursday. വ്യാഴമാണല്ലേ നമ്മളുടെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ 1990 May 3 ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ അത് ഏത് ദിവസമാണ്? വ്യാഴമാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾക്കൊരു കാര്യം അറിയേണ്ടുള്ളൂ, നമ്മൾക്ക് ഉള്ള സംഖ്യേനെ തന്നിട്ടുള്ളതിൻ്റെ പൂർണ്ണമായ സംഖ്യ ആദ്യം എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ഒറ്റ ദിവസം ഓരോന്നും സെപ്പറേറ്റ് കണ്ടിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒറ്റ ദിവസത്തിൻ്റെ ഡേ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കുറച്ചും കൂടെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ഇതേപോലെ തന്നെ കേട്ടോ. ഇനി നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇപ്പോഴുള്ള പ്രസൻറ്റ് ഇയറുടെയും കൂടെ ഒന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പം നമ്മൾക്ക് ഇതൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇങ്ങോട്ട് കടന്നു കേട്ടോ, 2000 ഇപ്പുറത്തേക്ക് കടന്നു. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതുകൂടെ നമ്മൾക്ക് അറിഞ്ഞു പോകണം അല്ലേ. അപ്പോൾ അതുകൂടെ നോക്കിക്കോളൂ. 2004 July 1 ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പോൾ? നമ്മൾക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് തന്നെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 2004 ആദ്യം പൂർത്തിയായ വർഷം എടുക്കുക. 2004 ഇപ്പോൾ പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂർത്തിയായ വർഷം ഏതാണ്? 2003 അല്ലേ. ഈ 2003 നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2000 നമുക്കറിയാം നൂറ്റാണ്ട് അല്ലേ, 2000 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ കൂടെ എത്ര കൂട്ടുന്നതാണ്? 3 കൂട്ടുന്നതാണ് അല്ലേ, 2003. ദെൻ 2004 ഏതൊക്കെ ദിവസങ്ങൾ എന്ന് നോക്കിക്കേ. ജൂലൈ ഫസ്റ്റ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January to February, March, April, May, June, July വരെ അല്ലേ. January മുതൽ July 1 വരെ. ഓക്കെ, എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 2000 എത്ര ഒറ്റ ദിവസമാണ്? ഇത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, ഇതിൽ വേറെ കുറച്ചില്ലല്ലോ, അധികമില്ലല്ലോ. സ്പ്ലിറ്റ് 1900 എന്നൊക്കെ പറയുമ്പോഴാണ്, നമ്മൾ 20 വരുമ്പോഴാണ് കൂടുതൽ വരിക. 21 വരുമ്പോൾ അധികമില്ല, കുറച്ച് ഈ ഇയേഴ്സിൻ്റെ മാത്രം നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ 20 എത്രയാ? 0 ആണല്ലോ ഒറ്റ ദിവസം നമ്മൾ പഠിച്ചു. 400 കൂടി ഡിവിസിബിൾ പോസിബിൾ ആണ്, സോ 0 ആണ് ഒറ്റ ദിവസം. എങ്കിൽ 3 എത്ര ഒറ്റ ദിവസം ഉണ്ട്? 3 വർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വീണ്ടും എന്ത് ചെയ്യണം? 3 എന്ത് ചെയ്യണം? സാധാരണ വർഷം എത്രയാണ്, അതിവർഷം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 3 4 കൊണ്ട് പോസിബിൾ ആണോ? ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല. അപ്പോൾ 3 എന്താ ഉള്ളത്? സാധാരണ വർഷമാണ് ഉള്ളത്. 3 സാധാരണ വർഷം, 3 വർഷത്തിൽ 3 സാധാരണ വർഷം. അതുകൊണ്ട് തന്നെ 3 ഒറ്റ ദിവസങ്ങളാണ് ഉള്ളത്. അപ്പോൾ 3 ഇവിടെ കൊടുത്തു. ദെൻ പ്ലസ് ഇവിടെ ജാനുവരി മുതൽ ജൂലൈ വരെ എത്ര ഒറ്റ ദിവസങ്ങളുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 3 മനസ്സിലായില്ല എങ്ങനെ എടുക്കാന്ന്? 3 വർഷങ്ങളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 89 അതിൽ എത്ര ഉണ്ടെന്ന് കാണാൻ 4 ഡിവൈഡ് ചെയ്യുന്നു. 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? ആ വർഷങ്ങളാണ് അതിവർഷങ്ങൾ, അത് ബാക്കിയുള്ളത് സാധാരണ വർഷം. 3 4 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ അതിവർഷം ഒന്നുമില്ല. അപ്പം 3 വർഷവും സാധാരണ വർഷം. അപ്പോൾ സാധാരണ വർഷത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് 1 ഇൻഡ്യൂ ചെയ്യുന്നു, അപ്പോൾ 3 കിട്ടും. ദെൻ ജാനുവരിയിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട് നമുക്കറിയാം? 3 31 ദിവസം. ഫെബ്രുവരി ഇത് ഏതാണ്? 2004. 2004 4 എന്ന് പറയുമ്പോൾ അതിവർഷമാണോ സാധാരണ വർഷമാണോ നമ്മൾക്കറിയാം അല്ലേ. അത് സാധാരണ വർഷമാണ്, കാരണം നമ്മൾക്കിത് നൂറ്റാണ്ടല്ല, സോ നമ്മൾക്കിതിന് 4 ഡിവൈഡ് ചെയ്യണം, 4 ഡിവിഷൻ പോസിബിൾ ആണ്. സോ ഇതെന്താണ്? അതിവർഷമാണ്. സോ ഇവിടെ ഫെബ്രുവരിയിലെ എത്ര ഒറ്റ ദിവസം ഉണ്ട്? 1 ഒറ്റ ദിവസമുണ്ട്, കാരണം 29 വരും അല്ലേ. അപ്പോൾ 28 കഴിഞ്ഞാൽ 1 ഒറ്റ ദിവസമാണ്. ദെൻ മാർച്ചിൽ 3, April 2, May 3, June 2, July 1 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ July 1 കൂടെ നമ്മളിവിടെ എടുത്ത് എഴുതുക. ഓക്കെ, ഇനി നമ്മളിതെല്ലാം കൂടെ കൂട്ടിക്കേ. ഇനി നമ്മളിതെല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയണമെന്നൊന്നുമില്ല, നമ്മൾ 7 കൊണ്ട് തന്നെയല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 7 ഇനിയൊക്കെ വെട്ടിക്കളഞ്ഞാൽ മതി. 3 3 6 1 7 അത് ക്യാൻസലായി. 3 2 5 5 2 7 ക്യാൻസലായി. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ അതൊക്കെ പോയില്ലേ. ദെൻ ഇവിടെ നമ്മൾക്കുള്ളത് ഏതൊക്കെയാണ്? 3 1 4 മാത്രമാണ്. അപ്പോൾ എന്താണ് ഒറ്റ ദിവസം? ഒറ്റ ദിവസം എന്ന് പറയുന്നത് 4. സോ 4 ഒറ്റ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ July 1 എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് 4 ദിവസം? 4 എന്ന് പറയുന്നത് 0. നമ്മൾ ഏതാ കൊടുത്തത്? സൺഡേ കൊടുത്തു അല്ലേ, 0. അപ്പോൾ ബാക്കിയുള്ളത് എത്ര ദിവസമാണ് വരുന്നത്? ബാക്കിയുള്ളത് 4 ദിവസം എന്ന് പറയുന്നത് ഏതാണ്? 1 2 3 4 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്, വ്യാഴമാണ്. ഓക്കെ.
മനസ്സിലായില്ലേ? നിങ്ങൾ മാറിപ്പോ വരുത്, സൺഡേക്ക് വേഗം ഒന്നു കൊടുക്കരുത്. അപ്പം നമ്മൾ ഈ നാല് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബുധനാണെന്ന് വിചാരിച്ചു. നാളെ എപ്പോഴും എന്തുതന്നെയാണ്? മൺഡേ വൺ എന്ന് ആലോചിച്ചാൽ മതി. അപ്പം നമ്മൾക്ക് എന്താണ്? ഫോറ് വ്യാഴം എന്ന് കിട്ടും. അപ്പം ആൻസർ എന്താണ്? ഇത് ഏതാ ദിവസം? വ്യാഴം. ഇനി നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് ദിവസമായിരുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അത് നമ്മൾക്കൊരു എന്തായി, ഒരു എന്താ പറയുക, എക്സസൈസ് ആയില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാലണ്ടർ എടുത്ത് നോക്കുക, അതന്നെയാണോ എന്നുള്ളത് കേട്ടോ. കാലണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ കാലണ്ടറിൽ നോക്കിയാൽ പോരെ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, 2020 August 15 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. ഇനിയിപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾക്ക് അറിയില്ല, മറന്നുപോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഏതാ ദിവസം എന്നുള്ളത് നമ്മൾക്ക് ആ ഒരു ഏത് ദിവസത്തിലാണ് നമ്മളിരിക്കുന്നത് ആ ദിവസത്തിൻ്റെ ഡേറ്റ് നമ്മൾക്ക് അറിയും, ദിവസവും അറിയും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ടൈപ്പ് ചെയ്തില്ലേ ഒറ്റ ദിവസങ്ങൾ, അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ബാക്കിയുള്ള മന്തിൻ്റെ അല്ലേ. അപ്പം അങ്ങനെ ചെയ്താലേ നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഏത് 2020 August 15 ഇന്നിപ്പോൾ ഏത് ദിവസം? July 11 അത് ഏത് ദിവസമാണെന്ന് ആലോചിക്കുക, സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും August 15 എന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് എന്താണ് മന്തിൻ്റെ ആ ഒരു ഒറ്റ ദിവസങ്ങൾ ബാക്കിയുള്ളത് എടുത്താൽ മതി, പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതല്ലാതെ ഇങ്ങനെ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിലെ വർഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതിൽ പൂർത്തിയായ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 അല്ലേ, പൂർത്തിയായ വർഷം എടുത്തു 2019. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 2000 + 19 വർഷം അല്ലേ. ദെൻ August 15 വരെയാണ് ജാനുവരി മുതൽ August 15 വരെയുള്ള ഡേറ്റ്സ് എടുക്കുക. നോക്കിയുള്ളൂ 2000 എത്ര ഒറ്റ ദിവസം? 0. 19 എത്ര ഒറ്റ ദിവസമാണെന്ന് കാണാൻ വേണ്ടിയിട്ട് 19 നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 4 = 16 അല്ലേ, 4 പ്രാവശ്യം പോകും. ബാക്കി എത്രയാണ് 19 ഉള്ളത്? 19 നാല് ആദ്യവർഷം. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്? 15 സാധാരണ വർഷം. ആദ്യവർഷത്തിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, സാധാരണ വർഷത്തിന് 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 24 × 8 15 × 1 = 15. അപ്പോൾ 8 × 5 = 13. അപ്പം ടോട്ടൽ ഒറ്റ ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 23. ആ 23 നമ്മൾക്ക് അതുപോലെ ഇങ്ങനെ എടുത്ത് എഴുതാൻ വേണമെങ്കിൽ ഇതിനെ നമ്മൾക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, മാറ്റിയിട്ട് ബാക്കിയുള്ള ഒറ്റ ദിവസം എടുക്കാം. അപ്പോൾ 3 × 7 = 21 പോവും. 21 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ശിഷ്ടം 2 ഒറ്റ ദിവസങ്ങളുള്ളത്. അപ്പോൾ 19 എത്ര ഒറ്റ ദിവസത്തിൻ്റെ 2 ഒറ്റ ദിവസങ്ങളുണ്ട്. അതിന് അടുത്തത് നോക്കിക്കോളൂ, ജാനുവരി മുതൽ ഓഗസ്റ്റ് വരെ, ജാനുവരിയിൽ 3, 2019 അല്ല ഇത് നമ്മൾ നോക്കുന്നത്, 2020 അല്ലേ, ഇത് 2020 ആണ്. അപ്പോൾ ഈ 20 ഫെബ്രുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം ഉണ്ട്, കാരണം 20 എന്ന് പറയുന്നത് എന്താണ്? അത് ആദ്യവർഷമാണ്. ഫെബ്രുവരിയിൽ 1, മാർച്ചിലെ 3, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 15 വരെ. ഇതിന് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പം 3, 1, 4, 4, 3, 7 എന്താണ്? 7 ക്യാൻസലായിപ്പോയി അല്ലേ. 3, 2, 5, 5, 2, 7 7 ക്യാൻസലായിപ്പോയി ഇല്ലേ. ഇനിയുള്ളത് എന്താ? 15, 3, 18, 18, 2 എത്രയാണ്? 20 അല്ലേ. 20 എത്ര 7 ഉണ്ട്? 7 × 14 നമ്മൾക്കറിയാം. ബാക്കി ശിഷ്ടം എത്രയാണ് വരുന്നത്? 6 ശിഷ്ടം വരുന്നത് അല്ലേ. 6 ശിഷ്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് 6-ാമത്തെ ഡേ ഏതാണ് എന്നുള്ളത് നമ്മൾക്കറിയണം. 6-ാമത്തെ ഡേ ഏതാണ്? 6 ഒറ്റ ദിവസമായിട്ടുള്ള ഡേ ഏതാണെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾക്കറിയാം സൺഡേ എന്ന് പറയുന്നത് 0 അതുകൊണ്ട് തന്നെ 6 ഏതായിരിക്കും ഏറ്റവും അവസാനമുള്ളത്? ശനിയാണ് അല്ലേ. അപ്പോൾ ഏതാണ്? ശനി. നമ്മളുടെ August 15 എന്നാ വരുന്നത്? ശനിയാഴ്ചയാണ് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലോണം മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. ഇത് നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തില്ലേ, അപ്പോൾ ഇത് നിങ്ങൾ ഇനി കുറേ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമ്മൾക്ക് കറക്റ്റായിട്ട് ഓർമ്മ നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മുടെ കാലണ്ടറിൽ ഏകദേശമുള്ള പ്രോബ്ലംസ് എല്ലാം തീർന്നു. ഇനി ജസ്റ്റ് നമ്മളുടെ റിപ്പീറ്റ് ചെയ്യുന്ന കലണ്ടർ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അത് നമ്മൾക്ക് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, അടുത്ത ക്ലാസ്സുകൾക്കായി ഏത് ക്ലാസ് വേണം എന്നുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലാസ് ഉപകരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.